നേർച്ച എന്നുള്ളത്. പുണ്യമുള്ളൊരു കാര്യം നമ്മൾ സ്വയം നിർബന്ധമാക്കുക, അത് ഫർവല്ലാത്ത എന്നാൽ പുണ്യകരമായൊരു കാര്യം നാം സ്വയം നിർബന്ധമാക്കുക, അതാണ് നേർച്ച. ഉദാഹരണമായി പള്ളി ഉണ്ടാക്കാൻ ഒരാൾ നേർച്ചയാക്കി, പള്ളി ഉണ്ടാക്കൽ കൂലി കിട്ടുന്ന വിഷയമാണ്. ഒരാൾ നേർച്ചയാക്കി, ഞാൻ അള്ളാഹുവിന്റെ വജഹിന് വേണ്ടി ഒരു പള്ളി നിർമ്മിക്കും, അതോടെ അയാൾക്ക് ആ പള്ളി നിർമ്മിക്കൽ ബാധ്യതയായി മാറി, ഫള്ളായി മാറി. നിർവഹിച്ചില്ലെങ്കിൽ അയാൾ കുറ്റക്കാരനായി മാറും. ഇന്ന് രാത്രി തഹജ്ജുസ് കഴിക്കാൻ നേർച്ചയാക്കി, അതോടുകൂടി ഇന്നത്തെ തഹജ്ജുദ് അയാൾക്ക് ഫള്ളായി മാറി. അത് നിസ്കരിച്ചില്ലെങ്കിൽ കുറ്റക്കാരനായി മാറും. നിസ്കരിച്ചാൽ ഒരു ഫള്ളിന്റെ കൂലി കിട്ടുകയും ചെയ്യും. സാധാരണ നിസ്കരിക്കുമ്പോൾ സുന്നത്തിന്റെ കൂലി കിട്ടും, നേർച്ചയാക്കുമ്പോൾ ഫള്ളിന്റെ കൂലി കിട്ടും. ഒരു യതീമിനെ സഹായിക്കാൻ നേർച്ചയാക്കി, അതോടെ അയാൾക്ക് നിർബന്ധമായി മാറി. ഖുർആൻ ഓതാൻ നേർച്ചയാക്കാം, ലിഖ്ർ ചൊല്ലാൻ നേർച്ചയാക്കാം, ഏത്തികാഫിരിക്കാൻ നേർച്ചയാക്കാം, സുന്നത്ത് നോമ്പ് നോക്കാൻ നേർച്ചയാക്കാം, സാധുവിനെ സഹായിക്കാൻ നേർച്ചയാക്കാം, പുണ്യമുള്ള ഏതും നേർച്ചയാക്കാം. നേർച്ച ഇബാദത്താണ്, അത് റഹ്മാനായ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി നിർവഹിക്കപ്പെടുന്ന ആരാധനയാണ്. എന്നാൽ ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരാൾ മഗ്രിബ് നിസ്കരിക്കാൻ നേർച്ചയാക്കി, അത് പറ്റൂല. അതല്ലെങ്കിലേ ഫള്ളാണ്, ഇനി അത് ഫള്ളാക്കേണ്ട ആവശ്യമില്ല. ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ നേർച്ചയാക്കി, അത് പറ്റൂല. അത് ഹലാലായ ഒരു കാര്യമാണ്. അതൊക്കെ ഏത് ഭക്ഷണം കഴിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, എവിടുന്ന് കഴിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, ഇവിടെ തന്നെ കഴിച്ചോളുന്നില്ല. അപ്പൊ ഹലാലായാലും പറ്റില്ല, ഫള്ളായാലും പറ്റില്ല. പുണ്യമുള്ള ഒരു കാര്യം ഒരാൾക്ക് സ്വയം ചെയ്യുമെന്ന് ഏറ്റെടുക്കുക, അത് പരലോകത്ത് പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണ് താനും നേർച്ച. കളഞ്ഞു പോയ വസ്തു കിട്ടാനല്ല, വിസ ശരിയാവാനല്ല, രോഗം സുഖമാകാനല്ല, അത്തരം നേർച്ചകൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബുഖാരി വെച്ച ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തൻദുറു ഫഇന്ന നദ്റ ലാ യറുദ്ദു മിനൽ ഖദ്ര ശൈഅ വഇന്നമാ യുസ്തഖ്റജു ബിഹി മിമ്മാദിൽ ബഖീൽ. നിങ്ങൾ നേർച്ച നേരേണ്ടതില്ല, അഥവാ ഇത്തരം നേർച്ചകൾ നിബന്ധന വെച്ചുകൊണ്ടുള്ള എന്റെ രോഗം സുഖപ്പെട്ടാൽ തരേണ്ടത് ചെയ്യും എന്ന തരത്തിൽ നേർച്ച നേരേണ്ടതില്ല. കാരണം നേർച്ച കൊണ്ട് വിധിയിൽ മാറ്റം വരികയില്ല. നേർച്ച കൊണ്ടുള്ള ലാഭം പിശുക്കന്റെ പണം പുറത്തേക്ക് എടുക്കാൻ പറ്റുമെന്ന് മാത്രമേയുള്ളൂ. പള്ളിയിലേക്ക് സംഭാവന ചോദിച്ചാൽ 100 രൂപ വെച്ചാൽ 100 രൂപ എല്ലാ മാസവും കഴിയില്ല എന്ന് പറയും. എന്നാൽ ഒരു അസുഖം വന്നു, തൽക്കാലം പള്ളിക്ക് ഒരു 5000 രൂപ നേർച്ച വെക്കുന്നാൽ 5000 50000 കൊടുക്കുക, സുഖമായി കിട്ടിയാൽ മതി എന്നറിയും. പിശുക്കന്റെ പണം പുറത്തേക്ക് എടുക്കാൻ ഒരു മാർഗം എന്നല്ലാതെ വിധിയിൽ മാറ്റമുണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ അത്തരം നേർച്ച നേർന്നു കഴിഞ്ഞാൽ പൂർത്തിയാക്കുകയും വേണം. രോഗം സുഖപ്പെട്ടാൽ ഞാൻ ഇന്നത് ചെയ്യും, ഇത് നേർച്ചയാക്കിയാൽ അത് പൂർത്തിയാക്കലും നിർബന്ധമാണ്. ആ നേർച്ച റബ്ബിന് വേണ്ടി ആയിരിക്കണം. രോഗം ശിഫയാൽ ഭീമാ പള്ളിക്ക് ഞാൻ കൊടുക്കുന്നതാണെങ്കിൽ കൊടുക്കാൻ തന്നെ പാടില്ല, കൊടുത്ത കുറ്റക്കാരനാണ്. അള്ളാഹുവിനെതിരായ വിഷയത്തിൽ നേർച്ച വീട്ടേണ്ടതില്ല എന്ന ഹദീസിൽ കാണാം. അള്ളാഹുവിനെതിരായ വിഷയത്തിൽ നേർച്ച വീട്ടേണ്ടതില്ല. അപ്പൊ അള്ളാഹുവിന് അനുസരിക്കുന്ന വിഷയത്തിലേ നേർച്ചയുള്ളൂ. അതുകൊണ്ട് നേർച്ചപ്പെട്ടിക്ക് പണം ഇടുക, അത് നേർച്ചയല്ല. ആണ്ട് നേർച്ചയായി കൊടുക്കുക, അത് നേർച്ചയല്ല. ബദരീങ്ങൾ ആണ്ടിലേക്ക് മൃഗത്തെ വാങ്ങിക്കൊടുക്കുക, അത് നേർച്ചയല്ല. അത് ഇസ്ലാം അനുവദിച്ചതുമല്ല. നേർച്ച ഇബാദത്താണ്. റഹ്മാനായ റബ്ബിന്റെ വജഹ് കാംക്ഷിച്ചുകൊണ്ട് പരലോകത്തെ പ്രതിഫലം കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട ഒന്നാണ് നേർച്ച. സ്വന്തം ഒരു കൂലി കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട ഇബാദത്ത് വിശ്വാസികളുടെ സ്വഭാവമാണ്. യൂഫൂന ബിന്നദ്ർ വയഖാഫു യൗമാൻ കാന ശർറുഹു മുസ്തതീറ. നേർച്ചകൾ പൂർത്തിയാക്കുന്നവരാണ് അവർ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തി. അത് ഇത്തരം നേർച്ചകളാണ്. അപ്പൊ നേർച്ച നേരുമ്പോൾ സുന്നത്തിന് ഫർളിന്റെ കൂലി കിട്ടുന്നു, നിർവഹിച്ചില്ലെങ്കിൽ കുറ്റക്കാരനായി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഒരു പള്ളി ഉണ്ടാക്കാൻ നേർച്ചയാക്കിയതാണോ അയാൾ പള്ളിനെ ഉണ്ടാക്കണം. ഒരു ഇത്തിഹാഫിക്കാൻ നേർച്ചയാക്കി, ഈ പള്ളി ഇത്തിഹാഫിക്കാൻ നേർച്ചയാക്കിയാൽ ഈ പള്ളി തന്നെ ഇരിക്കണം, അപ്പുറത്തെ പള്ളിയിൽ പോയി ശരിയാവില്ല. ഈ പള്ളിയിൽ ഇത്തിഹാഫിക്കാൻ നേർച്ചയാക്കി എന്നാണ് അയാൾ പ്രഖ്യാപിച്ചെങ്കിൽ ഈ പള്ളിയിൽ ഇരുന്നെങ്കിലേ അത് പൂർത്തിയാവുകയുള്ളൂ. ജുമാനുള്ള ഏതെങ്കിലും പള്ളി ഇത്തിഹാഫിക്കാൻ നേർച്ചയാക്കിയെന്നാണെങ്കിൽ ജുമാനുള്ള ഏത് പള്ളിയിലും പറ്റും, അപ്പൊ ജുമാ ഇല്ലാത്ത പള്ളി പറ്റൂല. അതൊന്നും പറയാതെ റമദാൻ മാസം അവസാനത്തെ 10 ദിവസം ഇത്തിഖാഫിക്കാൻ നേർച്ചയാക്കിയതാണെങ്കിൽ അയാൾക്ക് ഇത്തിഖാഫ് ശരിയാകുന്ന ഏത് പള്ളിയിലും പോയി ഇത്തിഖാഫിരിക്കാം. 10 ദിവസം ഒന്നാകെ ഇത്തിഖാഫിക്കാൻ നേർച്ചയാക്കിയാൽ രാവും പകലും ഒന്നിച്ച് ഇത്തിഖാഫിരിക്കണം, പിന്നെ അടുക്ക ഇറങ്ങി പോകാൻ പാടില്ല. പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ ഇറങ്ങാൻ പാടില്ല. 10 ദിവസം ഒന്നാകെ ഇത്തിഖാഫിരിക്കുക, ഇറങ്ങിയാൽ ഇത്തിഖാഫ് മുറിഞ്ഞു പോകും. അതാണ് നേർച്ച. അങ്ങനെ നേർച്ച ചെയ്താൽ അത് പൂർത്തിയാക്കണം. അത് പൂർത്തിയാക്കാതെ അതിൽ നിന്ന് പിന്മാറുകയോ പൂർത്തിയാക്കാൻ പറ്റാതാവുകയോ ചെയ്താൽ അത് പ്രായച്ചിത്തം ഇസ്ലാം പഠിപ്പിച്ചിട്ടുമുണ്ട്. അയാൾ നേർച്ചയാക്കി, പക്ഷെ അയാൾക്ക് പിന്നെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അയാൾക്ക് പിന്മാറേണ്ടി വന്നു എങ്കിൽ അതിൽ പ്രായച്ചിത്തവും പഠിപ്പിച്ചിട്ടുണ്ട്. അത്ര ഗൗരവമായിട്ട് ഇസ്ലാം നേർച്ചയെ പരാമർശിക്കുന്നുണ്ട്.